നമസ്കാരം. ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുക. ഇതിൻ്റെ മറ്റൊരു ക്ലാസിക് വേർഷനാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഭരണകൂടത്തിനെതിരെ, സംഘപരിവാരത്തിനെതിരെ, ഫാസിസത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെ രാജ്യദ്രോഹി എന്ന പട്ടം ചാർത്തിക്കൊടുക്കുക. പിന്നീട് കാര്യങ്ങൾ എളുപ്പമാണല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർത്ത നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തന് പ്രതിമ നിർമ്മിച്ചവർ വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞിട്ടും മഹാത്മാഗാന്ധിയോടുള്ള വിദ്വേഷം അടങ്ങാതെ പ്രതീകാത്മകമായി ഓരോ വർഷവും വെടിവെച്ചു കൊല്ലുന്നവർ അവരൊക്കെയും ഇപ്പോൾ പുറത്താണ്. മറ്റ് കലാപങ്ങൾക്ക് നേരിട്ട് ആഹ്വാനം നടത്തിയവരും ഇപ്പോൾ വളരെ സുരക്ഷിതരാണ്. ഒരൊറ്റ കാരണം മാത്രം, അവരെല്ലാം ബി ജെ പിക്കാരും സംഘപരിവാർ പ്രവർത്തകരും മാത്രമായിരുന്നു. ഇതാ ഇന്ത്യൻ ജനാധിപത്യത്തിന് മുറിവേൽപ്പിച്ചുകൊണ്ട് മറ്റൊരു രക്തസാക്ഷി സ്റ്റാൻ സ്വാമി. ചെയ്ത തെറ്റ് ഇത്രമാത്രമായിരുന്നു, ദളിതർക്ക് വേണ്ടി, പിന്നോക്ക വിഭാഗത്തിന് വേണ്ടി ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തി എന്നുള്ള ഒരൊറ്റ തെറ്റു മാത്രം. ദവോൽക്കറിൻ്റെയും കൽബുർഗിയുടെയും ഗൗരി ലങ്കേഷിൻ്റെയും പട്ടികയിലേക്ക് മറ്റൊരു മനുഷ്യസ്നേഹിയും കൂടി. എന്നാൽ ഈ കൊലപാതകങ്ങൾ നടത്തിയ കൊലപാതകികളേക്കാൾ വലിയ ക്രൂരന്മാരാണ് ഇതിനെ ന്യായീകരിക്കുന്നവർ. ഇങ്ങനെ ന്യായീകരിക്കാൻ വന്ന കൈരളി ചാനലിൽ വന്നപ്പെട്ടതായിരുന്നു ഈ സംഘപുത്രൻ. വ്യക്തമായ മറുപടി കൊടുത്തിരിക്കുകയാണ് കൈരളിയിലെ അവതാരകൻ. നമുക്ക് ആ ചർച്ചയൊന്ന് കാണാം. മാവോയിസ്റ്റുകളെ കണ്ടാൽ അപ്പോൾ തന്നെ വെടിവെച്ചു കൊല്ലുന്ന കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ്. ശ്രീ ജയസൂര്യൻ, താങ്കൾ വേട്ടക്കാരന്റെ വിലാപമായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ആ ദുഃഖം ഞങ്ങൾക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ മനുഷ്യാവകാശ സ്നേഹികൾക്ക് ആവശ്യമില്ല. ഇവിടെ ശ്രീ ജയസൂര്യൻ, എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം? ഭരണകൂടത്തെയും എതിർക്കുകയും ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ്. ഏറ്റവും ഒടുവിൽ ലക്ഷദ്വീപിലേതടക്കമുള്ള വിവരങ്ങൾ കൂട്ടി വായിക്കണം. സ്റ്റാൻ സ്വാമിയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ നിന്ന്, അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ചില ഡ്രാഫ്റ്റുകൾ കണ്ടെത്തി എന്നതായിരുന്നു കുറ്റമായി എൻ ഐ എ ചുമത്തുന്നത്. ആ ഡ്രാഫ്റ്റുകൾ കെട്ടിച്ചമച്ചതാണ്, അതതിൽ ഉൾപ്പെടുത്തിയതാണ്. കൊറേഗാവ് എന്ന സ്ഥലത്ത് പോലും താൻ പോയിട്ടില്ല എന്ന് ആ വയോവൃദ്ധൻ വിറയാർന്ന കൈകൾ കൊണ്ട് നീതിപീഠത്തോടും നിങ്ങളോടും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞതാണ്. എന്നിട്ടും അദ്ദേഹത്തിന് മരിക്കേണ്ട സ്ഥിതി, ജയിലിൽ കിടന്ന് മരിക്കേണ്ട സ്ഥിതി വന്നു. അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു. ഇതടക്കമുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് ഈ ഘട്ടത്തിൽ നുരഞ്ഞു പൊന്തുന്നത്. അതൊന്നുമല്ല നുരഞ്ഞു പൊന്തുന്നത്. നുരഞ്ഞു പൊന്തുന്നത് ഈ മാവോയിസ്റ്റുകളെ അങ്ങേയറ്റം പാടിപ്പുകഴ്ത്തി മഹാന്മാരാക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് ഇപ്പോൾ ഇവിടെ നുരഞ്ഞു പൊന്തുന്നത്. അല്ലായിരുന്നുവെങ്കിൽ മാവോയിസ്റ്റുകളെ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ മണ്ണിൽ കണ്ടപ്പോ അവരെ ഭൂപാലിയിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ കടപ്പുറത്ത് വെച്ച് സ്വീകരണം കൊടുക്കണ്ടായിരുന്നോ? എന്താ പിണറായി വിജയന്റെ പോലീസ് വെടിവെച്ച് കൊന്നത്? അപ്പോൾ ആ പിണറായി വിജയന്റെ പോലീസ് മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന കേരളത്തിൽ ഇരുന്നു കൊണ്ട് ശ്രീ ജയസൂര്യൻ, ഞാൻ സംസാരിക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തകന് വേണ്ടിയിട്ടാണ്. ഞാൻ സംസാരിക്കുന്നത് കാടുകളിൽ തീവ്രവാദമോ ഭീകരവാദമോ അത് ഏതാശയത്തിന്റെ പേരിലും നടത്തുന്നവർക്ക് വേണ്ടിയല്ല. പോലീസിനെ ആക്രമിക്കാൻ വരുന്നവരെ ആക്രമിച്ചതുമായി ഇതിനെ കൂട്ടി വായിക്കരുത്. താങ്കളൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായ വയോവൃദ്ധനായ ഒരു സന്യാസി, അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് സി പി ഐ എം പ്രതികരിച്ചിട്ടുണ്ട് അത് കസ്റ്റഡി കൊലപാതകമായി പരിഗണിക്കണമെന്ന്. അതിനോടുള്ള താങ്കളുടെ അഭിപ്രായം പറയൂ. അതിനോടുള്ള എന്റെ അഭിപ്രായം, അത് സി പി എമ്മിന്റെ സഹജ സ്വഭാവമാണ് രണ്ടു തരത്തിൽ പ്രതികരിക്കുക എന്നുള്ളത്. കേരളത്തിൽ വെടിവെച്ച് കൊല്ലുക, കേരളത്തിന് പുറത്താണെങ്കിൽ പാടിപ്പുകഴ്ത്തുക. അത്രമാത്രമേ ഇവിടെ സി പി എം ചെയ്തിട്ടുള്ളൂ. അത് സി പി എം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിൽ കവിഞ്ഞ ഒരു പ്രതികരണമൊന്നും അത് അർഹിക്കുന്നില്ല. അപ്പോൾ ഈ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ തോക്കെടുത്ത് മാത്രം പോരാടുന്നവരല്ല, അവർക്ക് ഇടയിൽ എല്ലാ വിഭാഗങ്ങളുമുണ്ട്. അവർ മാധ്യമപ്രവർത്തകരുടെ ഇടയിലുണ്ട്, അവർ വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ട്, അവർ കവികളുടെയും സാഹിത്യകാരന്മാരുടെയും ബുദ്ധിജീവികളുടെയും ഇടയിലുണ്ട്. അവര് സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും കടന്ന് അവരുടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തിയാണ് ശ്രീ ജയസൂര്യൻ. എനിക്ക് മറ്റതിഥികളിലേക്ക് കൂടി പോകണം. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ളവരെയെല്ലാം ഒരാശയത്തിന്റെ പേരിൽ, ഒരാശയം വിശ്വസിക്കുകയും അതിന്റെ പേരിൽ കലാപമോ തീവ്രവാദമോ ഉണ്ടാക്കാതിരിക്കുകയും
आशय विश्वसमे कविकायू साहित्यकन्मरपिड़े वेड़वचमो एंण स्टास्वामी कुछ जीवन कवि सच्चिदानंद या चोद श्री जयसूर्य या चोद कपिल मिश्र अनुराग ठाकूर दिल्ली कलापवे बंद कलापे नई प्रसंग नई कपिल मिश्र अनुराग ठाकूर अनुराग ठाकूर केन्द्र सहमंत्री दिल्ली कलापे नई प्रसंगे एंत केस चुमती अद भीकवादमे अद कलापानमे राज्यद्रोह वेड़वच्छ वीतुए परस्य समरकार मुखत् नोकी पर अनुराग ठाकूर केन्द्र सहमंत्री अदने प्रज्ञा सिंह ठाकूर समझोता एक्सप्रेस स्फोटन मक्का मस्जिद स्फोटन मालेगाव स्फोटन प्रति व्यक्ति एम पी आूजा पांडे हिंदु महासभा नेता गांधीजी वधते पुनराविष्क परस्य मोबाइल वीडियो प्रचिपचु किटी जाम्यम एने पाव दलित आदिवास वे प्रवर्ती स्टास्वामी की जाम्यम किटा भरणकूट उत्तर पर दलित आदिवास पावी प्रवर्ती लक्ष्य तकर्तुदा निरोधित संघटन मावोयिस्ट वे प्रवर्ती एन ऐ आरोप एन ऐसे कई तेवर आरसुमी अदरान समयपरम निश्चय नमुक अधिकार समयपरम नाम तीरानी तीन एस जयसूर इवे उदान निधिकारमें ജുഡീഷ്യറിയെ പോലും ജുഡീഷ്യറിക്ക് പോലും പ്രവർത്തിക്കാനാകാത്ത വിധം നിങ്ങൾ ചില കുരുക്കുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് സ്വീകാര്യരല്ലാത്തവരെ നിങ്ങളോ നിങ്ങളെ വിമർശിക്കുന്നവരെ ഒക്കെ കൊടുക്കുകയാണ് അവരെ ഒന്നിൽ ജയിലിൽ ഇടും അവരെ ഒന്നിൽ നിയമത്തിന്റെ കരിനിഴലിൽ വീഴ്ത്തി അവരെ കൊല്ലാക്കൊല ചെയ്യും ഏറ്റവും ഒടുവിൽ ഇതാ സ്റ്റാൻസ്വാമി മറ്റുള്ള അടുത്താണെങ്കിൽ നിങ്ങൾ തോക്കെടുക്കും ധബോൾക്കറിനെയും അല്ലെങ്കിൽ ലങ്കേഷിന്റെ കാര്യത്തിലും ഭഗവാന്റെ കാര്യത്തിലും ഒക്കെ ചെയ്തതുപോലെ ചെയ്യും ഇങ്ങനെ രണ്ട് തരം ഫാസിസമാണ് നിങ്ങൾ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് കായികമായ ഫാസിസവും മറ്റൊന്ന് ഭരണകൂടത്തിന്റെ ഒത്താശയിൽ നടത്തുന്ന ഫാസിസവും ഇത് രണ്ടുമാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് സ്റ്റാൻസ്വാമി വരവര റാവുവിനെ പോലെയുള്ള തെലുങ്ക് കവിയൊക്കെ ഇപ്പോഴും ഇതേ കേസിൽ ജയിലിൽ കഴിയുകയാണ് അദ്ദേഹവും സീരിയസ് ആയ രോഗങ്ങൾ ബാധിതനാണ് അവരുടെ ബന്ധുക്കൾ ആർത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെയാണ് നിങ്ങൾക്കെതിരെ വരുന്ന ആരോപണം ഞങ്ങൾ ഈ ആരോപണങ്ങൾ ആദ്യം മുതലേ കേട്ടുകൊണ്ടേയിരിക്കുന്നതുകൊണ്ട് ഒരു പുതുമയും തോന്നുന്നില്ല ഈ ബിജെപിയെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഒരു 100 തവണ ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് പൂർത്തിയാവില്ല എന്നുള്ളത് നമ്മുടെ ഒരു ശൈലിയാണ് അത് തുടരട്ടെ ഒരു കുഴപ്പമില്ല നേരത്തെ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഈ ദളിത് സൈന്യം ബ്രാഹ്മണ സൈന്യം എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഭാഷ്യം കണ്ടു ഇവിടെ ബ്രാഹ്മണ സൈന്യം അല്ല ഉണ്ടായിരുന്നത് ക്ഷത്രിയ സൈന്യം ഉണ്ടായിരുന്നു ദളിത് സൈന്യം ആദിവാസി സൈന്യമൊക്കെ നമ്മുടെ പഴശ്ശിരാജയുടെ കാലം മുതൽ വിദേശികൾക്കെതിരായിട്ട് ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടിയ ചരിത്രമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം അതൊക്കെ നിങ്ങൾ പറയുമ്പോൾ പറയുന്നതാണ് ശ്രീ ജയസൂര്യൻ എങ്ങനെയാണ് പിന്നെ ഈ ഈ വാർഷിക 200ാം വാർഷിക ആഘോഷത്തിൽ എങ്ങനെയാണ് രണ്ട് കേസുകൾ രൂപപ്പെടുകയും അതിൽ ദളിതരുടെ സമരങ്ങൾ മാത്രം ഈ അർത്ഥത്തിൽ രൂപപ്പെടുകയും അതിനൊക്കെ മാവോയിസ്റ്റ് പിന്തുണ ഉണ്ടാകുന്നത് ആദ്യം അറസ്റ്റിലായത് മിലിന്ദ് എഗ്ബോദെ സംഭജി ബിഡെ പോലെയുള്ള ഹിന്ദു നേതാക്കന്മാരാണ് അവരൊക്കെ രക്ഷപ്പെടുന്നു അതായത് സവർണ സമരങ്ങളെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാലും ക്ഷത്രിയൻ എന്ന് പറഞ്ഞാലും അപ്പോൾ നിങ്ങൾക്ക് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ദളിതന്റെ സമരങ്ങളും ആ സമരങ്ങളോട് ഐക്യപ്പെടുന്നതുമായ എല്ലാത്തിനോടും നിങ്ങൾ അസഹിഷ്ണുത പുലർത്തുകയാണ് അതിനെ മാവോയിസ്റ്റ് മേംപൊടി ചേർത്ത് അവരെ ആക്രമിക്കുകയാണ് ഇതാണ് ഉയർന്ന വാദം